ഒരു ബാരലാണ് വെച്ചിരുന്നത്. ഇതെടുത്ത് മാറ്റിയിട്ട് വലിയൊരു സ്കൂളുണ്ട്, ഇതിൻ്റെ പുറത്ത് ഒരു നോക്കി എന്നിട്ട് സൈഡ് ഇടിഞ്ഞ് എന്നിട്ട് തറയെ വീഴുകയും ചെയ്ത്. പിന്നെ നമ്മൾ ഇവിടെയുള്ള നാട്ടുകാരും കുറേ ആൾക്കാരും കൂടി വന്നാണ് പിന്നെ രണ്ട് പോലീസൊക്കെ വന്ന് ഈ ബാരലും ഓലയും കൂടെയൊക്കെ വെച്ച് കെട്ടി പിന്നെയാണ് അവിടെ മൊത്തം ബ്ലോക്ക് ചെയ്തിട്ട് വണ്ടി അതിലെ വിട്ടത്. ആ ഇതിൻ്റെ പുറത്തൂടി കയറി വരികയും ചെയ്ത്. ആ എന്നിട്ട് രണ്ട് സൈഡ് കൂടി ഞാൻ എന്നിട്ട് പറയുകയും ചെയ്ത് പോകല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ എത്രയും പിള്ളേരെയും വെച്ചുകൊണ്ട് ഇതിൻ്റെ പുറത്തൂടി കയറി വന്നു. ഈ നെല്ലിമുട് സ്കൂൾ ബസ്സും പിന്നെ അപ്പുറത്തുള്ള കോൺവെന്റിനുള്ള സ്കൂൾ വണ്ടി അല്ല ഇടിഞ്ഞ് നേരത്തെ താന്നിട്ടുണ്ടായിരുന്നു, സൈഡ് കുറെ കൂടി വലുതായത് അപ്പോഴാണ് ആ കൊണ്ടിരുന്നത്. ആ ബസ് ഇതിനകത്ത് ടയർ പോകുള്ളത്. ആ ഇല്ല അതിപ്പോൾ വളരെ ചെറിയൊരു കുഴിയായിരുന്നു. രാവിലെ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ അത് സൈസ് വളരെ കൂടി കുഴിഞ്ഞത് താന്നു. പെട്ടെന്ന് വലിയൊരു അപകടമാണ് ഒഴിവായത് കണ്ടതുകൊണ്ട്. പിന്നെ നമ്മൾ തന്നെ ഈ ബാരക്കൊക്കെ എടുത്തു വെച്ചു, ബാരക്കയുടെ എടുത്തു വെച്ചു. അത് പണ്ട് അവിടെ വീടൊക്കെ ഇരുന്നതാണ്, എന്തെങ്കിലും ഡ്രെയിനേജിൻ്റെ കുഴിയോ എന്തെങ്കിലും ആകാം, അറിയില്ല. ഒരു ഒരാൾ കാഴ്ച വരില്ല, ഒരു അരമീറ്റർ. ആ താനെ ഇടിഞ്ഞു തന്നതാ. ആദ്യം ഒരു വളരെ ചെറിയൊരു പൊട്ട് പോലത്തെ കുഴിയായിരുന്നു, അതിനുശേഷം പെട്ടെന്ന് അത് ആ അതിനെ പുറത്തോടെ ഒരു വണ്ടി പോയി, വലിയ ലോറിയോ ബസ് വന്നോ അങ്ങനെ എന്തോ പോയി. രാവിലെ ആ രാവിലെ ഒരു 6 7 മണി.